പ്രിയപ്പെട്ട കുട്ടികളെ, ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് തേർഡ് ചാപ്റ്റർ ഓൾജിബ്ര ബീജഗണിത വാചകം. ബീജഗണിതം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാറ്. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാറ്. എന്തോ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സംഖ്യ അറിയില്ലെങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാൻ താൽക്കാലികമായി നമ്മൾ എന്ത് ചെയ്യും? ആ സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ ചരങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് എഴുതാൻ തുടങ്ങും. സാധാരണയായിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കാറ്, ഇത്തരം ആവശ്യത്തിന് ഉപയോഗിക്കാറ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ്. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവില്ലേ എക്സ് വൈ സെഡ്, ഈ മൂന്ന് അക്ഷരങ്ങളാണ് സാധാരണയായിട്ട് ഇതിന് ഉപയോഗിക്കാറ്. ഇത് എക്സ് വൈ സെഡ് എന്ന് മാത്രം ഉപയോഗിക്കാനുള്ള കാരണം, നമ്മളെന്താ കൂടുതൽ ഈ ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചത്? അതിനൊരു റീസൺ എന്താണ് നോക്കുക. എക്സ് വൈ സെഡ് നമ്മളൊരു സംഖ്യ സങ്കല്പിക്കുമ്പോൾ എല്ലാവരും ആദ്യം എടുക്കുന്നത് എക്സ് ആയിരിക്കും. എക്സ് ഉണ്ടെങ്കിൽ പിന്നെ വൈ എടുക്കും, പിന്നെ സെഡിനെ എടുക്കും. ഇവരെ മൂന്നാളി മാത്രം എടുക്കാൻ എല്ലാവർക്കും ഒരു സെഡ് ഇത് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള സംശയം പല ആളുകൾക്കും ഉണ്ടാവും. അതൊന്നുമല്ല, ഈ എക്സും വൈയും സെഡും വെച്ച് അക്ഷയ പിന്നെ പേരുകൾ വളരെ കുറവാണ് അല്ലെ. ഇപ്പോൾ ഒരു കുട്ടികളുടെ പേരെടുത്താൽ തന്നെ എക്സിന് തുടങ്ങുന്ന പേരുകൾ വളരെ ചുരുക്കമാണ്, വൈയില് തുടങ്ങുന്ന പേരുകൾ കുറച്ചും കൂടെ ഉണ്ടെങ്കിലും സെഡിലൊക്കെ. അപ്പോൾ എക്സ് ആണ് നമ്മൾ സാധാരണ എടുക്കാനുള്ള ഒരു പ്രധാന കാര്യം. അൺനോൺ എന്നുള്ള ഒരു ആശയം വരുമ്പോൾ നമ്മൾ ആദ്യം എക്സ് ആണ് എടുക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മളുടെ പാഠത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു അറിയാത്ത സംഖ്യ കണ്ടുപിടിക്കാനും വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയുടെ അക്ഷരങ്ങൾ ഉപയോഗിച്ച്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൽപ്പെട്ട ഒരു ചോദ്യം, ആഡ് ടു എ നമ്പർ ടു മോർ ദാൻ ദി നമ്പർ. ഇതാ പെട്ട അതുപോലത്തെ ഒരു സാധനമാണ്, ആഡ് ടു എ നമ്പർ ടു മോർ ദാൻ ദി നമ്പർ. ഒരു സംഖ്യ ആഡ് ടു എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സംഖ്യയിലേക്ക് കൂട്ടണം. എന്താണ് കൂട്ടേണ്ടത്? ടു മോർ ദാൻ ദി നമ്പർ, അതേ സംഖ്യയോട് അതേ സംഖ്യയുടെ രണ്ടെണ്ണം കൂടിയത്. അപ്പൊ നമ്മൾ സങ്കല്പിക്കുകയാണ് ആഡ് ടു എ ഒരു സംഖ്യ നമ്മൾ രണ്ട് എന്നെടുത്തു എന്ന് കരുതുക. ഇതിനോട് കൂട്ടാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, രണ്ടിനോട് രണ്ട് കൂട്ടിയതാണ് അല്ലെ. അപ്പൊ എന്താ വരിക, രണ്ട് പ്ലസ് നാല് സമം ആറ് എന്നാണ് വരിക അല്ലെ. അപ്പൊ ഈ സംഖ്യ ഇതിൽ രണ്ടാണോ മൂന്നാണോ അഞ്ചാണോ പത്താണോ എന്നൊന്നും നമ്മളോട് അവർ പറഞ്ഞിട്ടില്ല, നമുക്ക് ഉത്തരം കൊടുക്കും വേണം. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സപ്പോസ് വി ടേക്ക് ദ നമ്പർ ആസ് എക്സ്. ഈ സംഖ്യ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ആക്കിയിട്ടെടുത്തു, നമ്മൾ ഊഹിച്ചു സംഖ്യ എക്സ് ആണെങ്കിൽ. അപ്പോൾ ഒരു സംഖ്യ നമുക്ക് എക്സ് എന്ന് കിട്ടി, അതിനോട് രണ്ട് കൂട്ടിയത് എന്തായിരിക്കും, അതിനോട് രണ്ട് കൂട്ടിയത് എക്സ് പ്ലസ് രണ്ടായിരിക്കും, എക്സ് പ്ലസ് ടു. അപ്പോൾ സംഖ്യ എന്താ ഉത്തരം വരിക, ഒരു സംഖ്യ എക്സ് അതിനോട് രണ്ട് കൂട്ടിയത് എക്സ് എക്സ് പ്ലസ് ടു അല്ലെ. ഒരു സംഖ്യ രണ്ട് അതിനോട് രണ്ട് കൂട്ടിയത് എക്സ് പ്ലസ് ടു. അപ്പോൾ എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞു അല്ലെ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, എക്സിനൊക്കെ ഒരിടത്ത് കൊടുന്നു, രണ്ട് മാറ്റി നിർത്തി. അപ്പം എന്ത് വരും, ടു എക്സ് പ്ലസ് ടു എന്ന് വരും, ടു എക്സ് പ്ലസ് ടു. ഇതാണ് ആൻസർ. അപ്പം നമ്മളിപ്പോൾ എക്സ് നേരത്തെ എക്സിന് രണ്ട് എന്ന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം ആറ് എന്ന് കിട്ടണം, കിട്ടുണ്ടോ? ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ തൽക്കാലം നേരത്തെ എടുത്ത് ഈ രണ്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, ടു ഇൻറ്റു ടു പ്ലസ് ടു, ടു ഇൻറ്റു ടു ഈസ് ഫോർ, ഫോർ പ്ലസ് ടു ഈസ് സിക്സ്. മനസ്സിലായോ? ഇനി നമ്മൾ രണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് അഞ്ച് കൊടുത്താൽ ടു ഇൻറ്റു ഫൈവ് പ്ലസ് ടു, 10 പ്ലസ് ടു ഈസ് ഈക്വൽ ടു 12. ഇതന്നെയാണ് നമ്മൾ സപ്പോസ് ആ നമ്പർ അഞ്ച് എന്നെടുത്തു, അതിനോട് രണ്ട് കൂട്ടിയാൽ ഏഴ് എന്ന് കിട്ടും, രണ്ട് കൂട്ടിയാൽ 12 എന്ന് കിട്ടും. ഉത്തരം ശരിയല്ലേ? അപ്പൊ ഇങ്ങനത്തെ ആൻസറുകളുടെ ഒരു ജനറൽ ഫോം ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറ്, ബീജഗണിതം അഥവാ ആൾജിബ്ര ഉപയോഗിക്കാറ്. അപ്പൊ നമുക്ക് ഈ ടു എക്സ് പ്ലസ് ടുവിനെ ഒന്നും കൂടെ ചെറുതാക്കാൻ പറ്റും, ടു എക്സ് പ്ലസ് ടുവിനെ ഒന്നും കൂടെ ചെറുതാക്കാൻ പറ്റും. ഇതിലും ടു ഉണ്ട്, ഇതിലും ടു ഉണ്ട്, ടു ഈസ് കോമൺ. അപ്പൊ രണ്ടും കൂടെ ടു പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ എക്സ് പ്ലസ് വൺ എന്ന് കൊടുക്കണം. ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് തന്നെയാണ് ടു എക്സ് പ്ലസ് ടു. അപ്പൊ ഉത്തരം കിട്ടിയില്ലേ, ഇതാണ് ആൻസർ, ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ. ഓക്കെ, നമുക്കിതുപോലെ മറ്റൊരു ചോദ്യം എന്താണ്, ചോദ്യം ഇതാണ്, ആഡ് വൺ ടു എ നമ്പർ ആൻഡ് സബ്ട്രാക്ട് ടു. ഒരു സംഖ്യയിലേക്ക് ഒന്ന് കൂട്ടിക്കൊടുത്തിട്ട് അതിൽ നിന്ന് രണ്ട് കുറക്കുക, ഇതാണ് അതിൻ്റെ മലയാളം. ആഡ് വൺ ടു എ നമ്പർ ഒരു സംഖ്യ, അതിലേക്ക് ഒന്ന് കൂട്ടിക്കൊടുത്തിട്ട് രണ്ട് കുറക്കാൻ അല്ലേ. അപ്പം നമ്മൾ സപ്പോസ് നമ്പർ നമ്മൾ മൂന്ന് എന്നെടുക്കുക എന്ന് കരുതുക, മൂന്ന് എന്നെടുത്തു അല്ലേ. അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, അപ്പം എന്ത് കിട്ടി, നാല് എന്ന് കിട്ടി. എന്നിട്ട് അതിന് രണ്ട് കുറക്കാൻ പറഞ്ഞു, അപ്പം എന്ത് കിട്ടും, രണ്ട് എന്ന് കിട്ടും. അപ്പം നമ്മൾ ആദ്യം എടുത്ത സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചതിന് തുല്യമാണ് ഉത്തരം. നമുക്ക് അത് തന്നെയാണോ നോക്കാം, അടുത്തൊരു സംഖ്യ എടുക്കുക അഞ്ച്, അതിനോട് ഒന്ന് കൂട്ടാൻ പറഞ്ഞു ആദ്യം. ആഡ് വൺ ടു എ നമ്പർ, അഞ്ച് പ്ലസ് ഒന്ന് സമം ആറ്.
ഇനി അതിൽ നിന്ന് രണ്ട് കുറക്കാൻ പറഞ്ഞു. അപ്പൊ ആറ് മൈനസ് രണ്ട് സമം നാല്. നോക്ക, നമ്മൾ ആദ്യം എടുത്ത നമ്പർ അഞ്ച്, ഉത്തരം നാലാണ്. അപ്പൊ ശരിക്കും വന്നത് എന്താണ്? അഞ്ച് മൈനസ് ഒന്ന് സമം നാല് എന്നാണ് വന്നത് അല്ലെ? സംശയമില്ലല്ലോ. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്യണം, ആൾജിബ്രിക് ടേം ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പൊ സപ്പോസ് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ നമ്പർ എക്സ്, എക്സിനോട് ഒന്ന് കൂട്ടിയിട്ട് കിട്ടുന്നതിൽ നിന്ന് രണ്ട് കുറക്കാനാ പറഞ്ഞു. എക്സ് പ്ലസ് ഒന്ന് കുറക്കണം രണ്ട്, ഒരു സംഖ്യ അതിനോട് ഒന്ന് കൂട്ടിയിട്ട് രണ്ട് കുറക്കുക. അപ്പൊ എക്സ് പ്ലസ് ഒന്ന് മൈനസ് രണ്ട്, എക്സ് അതേപോലെ തന്നെ നിൽക്കും. ഒന്നിന്ന് രണ്ട് കുറച്ചാൽ എന്താ ചെയ്യുക, എന്താ കിട്ടുക? ഒന്ന് കുറക്കണം രണ്ട്. ഒരാളെടുത്ത് ഒരു രൂപയുണ്ട്, അയാൾ രണ്ട് രൂപ മറ്റൊരാൾക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ ഒന്നിന്ന് രണ്ട് കുറച്ചാൽ ബാക്കി ഒന്നുണ്ടാവും അല്ലെ, മൈനസ് ഒന്ന്. അപ്പൊ ആൻസർ എന്താ വരിക? എക്സ് മൈനസ് ഒന്ന്. ഇതന്നെയല്ലേ ഈ കിട്ടിയിട്ടുള്ളത്? അഞ്ച് കുറക്കണം ഒന്ന് സമം നാല്. അപ്പൊ ഏതൊരു സംഖ്യയാണെങ്കിലും അതിനോട് ഒന്ന് കൂട്ടിയിട്ട് രണ്ട് കുറക്കുന്നത് എന്തിനു തുല്യമാണ്? ആ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി എക്സ് കുറക്കണം ഒന്ന്. ഇതാണ് ആൻസർ, എക്സ് മൈനസ് ഒന്ന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ എക്സ് വൈ സെഡ് ഈ ഇംഗ്ലീഷ് ടേംസ്, ഈ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഗണിതത്തിൽ ഉപയോഗിക്കുന്നത് അറിയാത്ത സംഖ്യകളെ കണ്ടുപിടിക്കുന്നതിന് വരെ ഒരു ജനറലൈസ് ചെയ്യാനും വേണ്ടിയിട്ട്, ഒരു പൊതുവായ ഒരു ധാരണ. എന്താ പൊതുവായ ധാരണ? എന്താ ഇവിടുത്തെ പൊതുവായ ധാരണ? ഒരു സംഖ്യ അതിനോട് ഒന്ന് കൂട്ടിയിട്ട് രണ്ട് കുറക്കുന്നത് എന്തിനു തുല്യമാണ്? ആ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറക്കുന്നതിന് തുല്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ കുറെ സംഖ്യകളൊക്കെ ചെയ്ത് നോക്കി, പിന്നെ അത് ജനറലൈസ് ചെയ്ത് വെച്ചു. എന്താണ് എക്സ് മൈനസ് വൺ? ആ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഈ ഉത്തരം കിട്ടും എന്നാണ് അതിൻ്റെ കാര്യം. ഓക്കെ.